എന്നാലും സോണിയാജി രമേശ് ചെന്നിത്തലജിയോട് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ചോരയും നീരും ഒഴുക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയ ചെന്നിത്തലജിയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അദ്ദേഹത്തെ കളത്തിന് പുറത്താക്കിയ പരിപാടി ഒട്ടും ശരിയായില്ല. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തലജിക്ക് സോണിയാജിയോട് പരിഭവങ്ങൾ പറഞ്ഞൊരു കത്തെഴുതേണ്ടി വരുന്നതും. തന്നോടൊരു വാക്ക് പറയാതെ, അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തോളിൽ കൈയിട്ട് നടക്കുകയായിരുന്ന ഉറ്റമിത്രം ഉമ്മൻചാണ്ടിയോടൊരു വാക്ക് പറയാതെ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി അവരോധിച്ചതിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വിഷയം. പൊതുസമൂഹത്തിന് മുന്നിൽ താൻ അപഹാസ്യനായി എന്നൊരു തോന്നൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരിക്കുന്നു. ആ തോന്നൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ കത്തുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം. ഇതുവരെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, കോൺഗ്രസ് വളരെ സുതാര്യമായി നടത്തിയ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെയാണല്ലോ. പക്ഷേ അതങ്ങനെ അല്ല എന്നും രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും വെറുതെ പാവകളാക്കി നിർത്തിക്കൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നുവെന്നും മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതങ്ങനെയല്ല എന്ന് വാദിച്ച് ന്യായീകരിച്ച് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് എല്ലാ തവണത്തെയും പോലെ സമർത്ഥിക്കാനായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. പക്ഷേ സംഭവങ്ങൾ അങ്ങനെയല്ല എന്ന് രമേശ് ചെന്നിത്തലയുടെ ഈ തുറന്നെഴുത്തിൽ കൂടി വ്യക്തമാവുകയാണ്. ഒരു വേള MLA സ്ഥാനം രാജിവെക്കും എന്നുവരെയുള്ള ഭീഷണി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോഴത്തെ സോണിയാഗാന്ധിക്കുള്ള ഈ കത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയവും. ഒരു വേള പോലും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നില്ല അത്രേ. ഇതൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് കാലം കാത്തുവച്ചിരുന്ന തിരിച്ചടികളാണ്. രമേശ് ചെന്നിത്തലയും ആളുകളെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്നത്, പാർട്ടിക്കുള്ളിലും ഗ്രൂപ്പിനുള്ളിലുമൊക്കെ. എന്തിന്, ഈ വി ഡി സതീശനെ പോലും ആ നിലയിൽ പലവട്ടം പറഞ്ഞു പറ്റിച്ചിട്ടുള്ളതാണ്. 2011 മന്ത്രിയാകേണ്ടിയിരുന്ന സതീശനെ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ നായരേമാൻ പറഞ്ഞു സതീശൻ വേണ്ട, ശിവകുമാർ മതി എന്നുള്ള വാദമുയർത്തിയാണല്ലോ അന്നും പുറത്തിരുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതൊക്കെ കാലത്തിൻ്റെ സമ്മാനമാണ്. അതുകൊണ്ടാണ് സ്വയം അപഹാസ്യനായി എന്നുള്ളൊരു തോന്നൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകുന്നതും സോണിയാഗാന്ധിക്ക് ഒരു കത്തയക്കേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയിലൊന്നും പോയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് അറിയാം എന്നതിനാൽ പാർട്ടി വിട്ടു പോകില്ല എന്ന് 100% ഉറപ്പാണ്. പക്ഷേ ഈ കത്തയക്കുന്നതിലൂടെ രമേശ് ചെന്നിത്തല ലക്ഷ്യമിടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളിനെ കൊണ്ടുവരുന്ന അവസരത്തിലെങ്കിലും തൻ്റെ വാക്കിന് വില കൽപ്പിക്കണം എന്ന ഒരു സൂചന ഈ കത്തിൽ കൂടി ദേശീയ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. KPCC പ്രസിഡന്റിനെ നിശ്ചയിക്കുന്ന കാര്യത്തിലും ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ വാക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുന്നു എന്ന ഒരവസ്ഥയുള്ളപ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ ഈ കത്തുണ്ടാകുന്നത് എന്നതാണ് ആ ഒരു സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നത്.